ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തേത് ഒരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡിൽ നമ്മൾ പുറത്തു പോയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണേ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീക്കെൻഡിലത്തെ, അതായത് വ്യാഴാഴ്ച വെള്ളിയാഴ്ചക്കിലത്തെ രണ്ട് ദിവസത്തെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വ്യാഴാഴ്ച ഈവനിങ്ങിൽ ഇവിടെ അഡ്വഞ്ചർ വില്ലേജ് എന്നിട്ട് പുതിയൊരു ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വില്ലേജാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടോ ഇവിടെ വരുന്നത്. പുതിയതാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഇതിന് മുമ്പ് ഞാൻ കണ്ടിട്ടും കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഒരു ഫ്രണ്ട് വീഡിയോ ഇട്ട് കണ്ടിട്ടാട്ടെ. ഞാൻ ഇതിൽ ഇങ്ങനെ കുട്ടികൾക്ക്, ഞങ്ങൾ അടുത്ത് തന്നെയാണ്, സീബിലാണ് ഈ ഒരു പാർക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പാർക്കല്ല, ഒരു അഡ്വഞ്ചർ വില്ലേജാണ്. അപ്പോൾ ഇതിങ്ങനെ എന്താണ് സംഭവം എന്നൊക്കെ അറിയാൻ അത് എന്ന് വെച്ചിട്ട് അങ്ങനെ വന്ന് നോക്കിയതാ കേട്ടോ. വന്നപ്പോൾ വലിയ അങ്ങോട്ട് കാര്യമായിട്ട്, അതായത് നമ്മളെ ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സംഭവമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇതങ്ങനത്തെ ഇതിന് അതുകൊണ്ടാണ് ഇതിന് അഡ്വഞ്ചർ എന്നൊക്കെ വില്ലേജ് എന്നൊക്കെ പേര് വന്നിരിക്കുന്നത്. കണ്ട ഇതുപോലെ ഹൈറ്റിൽ പോയ രണ്ട് കുട്ടികൾ കണ്ടില്ല, അത്രയും അതുപോലത്തെ അഡ്വഞ്ചറൊന്നും കുട്ടികളെ കൊണ്ട് ചെയ്യാൻ, നമ്മളെ ചെറിയ മക്കളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കും പേടിയാട്ടോ, നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ പോയിട്ട്. കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതല്ല കേട്ടോ, നമ്മൾ വലിയവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. പക്ഷെ അമ്മക്കതൊന്നും ഏൽക്കൂല കേട്ടാ. ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് കേട്ടോ, അതൊരു വാതി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അതിനോട് ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ വില്ലേജ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല വൈബുണ്ട് കേട്ടോ. ആ ഒരു എന്താ പറയുക, ആ ഒരു കായലിൻ്റെ ഭാഗം, കായലല്ല, വാതിയുടെ ഭാഗത്ത് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് ഇതിൽ കയറാനായിട്ട് ഒരു എൻട്രൻസ് ഫീസ് ഈടാക്കുന്നത് ഒരാൾക്ക് 500 പൈസ കേട്ടോ. പിന്നെ ഓരോ അഡ്വഞ്ചറിനും നമ്മൾ ഓരോ സാഹസികത ചെയ്യുന്നതിനും ഇപ്പോൾ ഒരു വള്ളി പോയിരിക്കണുണ്ട് അതിൻ്റെ നടുക്ക് കൂടെ, അതിൽ കൂടെ ഒരു റൈഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ റൈഡിനൊക്കെ ഒക്കത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് പൈസ കേട്ടോ അവർ ഈടാക്കണത്. 10 റിയാലൊക്കെയാണ് ഒരു ഒരാൾക്കുള്ള പ്രൈസ്, ഒരെ ടോട്ടലി ഒരു ടിക്കറ്റ് ചാർജ് ഈടാക്കണത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിൽ ആരും വന്നിട്ടില്ല കേട്ടോ. സൈലൻറ്റ്, കാമൻ, ക്വൈറ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനെ ചുറ്റി നടന്ന് കാണാനൊക്കെ ഒരു രസം. ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബോട്ടിങ്ങിന് വരുന്നത് 3 റിയാലാണ് കേട്ടോ, പെർ ഹെഡ് 3 റിയാലാണ് വരുന്നത്. അപ്പോൾ അതും കുറച്ച് കോസ്റ്റ്ലിയാണ്, അത്ര വലിയ ബോട്ടിങ് പോകാനുള്ള സ്ഥലമൊന്നുമില്ല. പക്ഷെ കാണാൻ നല്ല വൈബുണ്ട് കേട്ടാ. പൈസ കൂടുതൽ ഉള്ള ഒരു പ്രശ്നമാണ്, പക്ഷെ കാണാൻ നല്ല വൈബില്ലേ. ഇവിടെ അരയന്നങ്ങളും താറാവുകളൊക്കെ കുറച്ചീശൊക്കെ കൂടെ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ പകൽ സമയത്ത് ഇവരിങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കണ കാണാൻ പറ്റുമായിരുന്നു. നമ്മൾ വരുമ്പോൾ ഇത്തിരി ലേറ്റായി പോയിട്ടാണ്. പക്ഷേ ഇവിടെ പകൽ വർക്കിംഗ് അല്ല കേട്ടോ, 5 മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പകൽ രാവിലെ ഒന്നും വന്നിട്ട് കാര്യമില്ല, വൈകിട്ട് തന്നെ ഇത് ഓപ്പൺ ആക്കുള്ളൂ. എന്നാലും 5 മണി 5 നേരത്തെ എത്തണമെങ്കിൽ ഇവർ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി നടക്കണമൊക്കെ കാണായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു രസമുണ്ടായേനെ. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവായതിനെ വീഡിയോയും ക്ലിയർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ കാണുന്നത് ഒരു ബൈക്ക് റൈഡാണ് കേട്ടോ. ഈ റോഡ് വഴി അങ്ങനെ ബൈക്ക് റൈഡായിട്ട് പോവും. ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങൾ ജസ്റ്റ് എൻട്രൻസ് ഫീസ് കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. പ്രത്യേകിച്ച് റൈഡിലൊന്നും കുട്ടികളെ കയറ്റാൻ പറ്റിയ റൈഡൊന്നുമല്ലല്ലോ, ചെറിയ മക്കൾക്കൊന്നും പറ്റില്ല. പിന്നെ ഇതിൻ്റെ മേലേക്ക് കയറിയിട്ട് നമുക്ക് അങ്ങനെ കയറുന്നാൽ ഈ വ്യൂ മൊത്തം നമുക്ക് കാണാം കേട്ടോ. അവിടെ മേലെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും. കാരണം ഇവിടെ ഒരു വാതി ഇങ്ങനെ പോണ കാരണം നമുക്ക് കാണാൻ നല്ല രസമുണ്ടാവും. പക്ഷേ അത് അവരവിടെ ലോക്ക് ചെയ്ത് ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയും നമുക്ക് നടന്നില്ല. ഞാൻ വിചാരിച്ചു അതെങ്കിലും ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരു നമ്മൾ വന്നതിന് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വലിയ മക്കളായിട്ട് വരുന്നവർക്കൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല, പൈസ ആയിട്ട് വരണമെന്നുള്ളൂ. കണ്ട ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർ തീരെ ഇല്ല കേട്ടോ. നമുക്ക് കണ്ടോ, ഞങ്ങൾ മാത്രമുണ്ട്, പിന്നെ ഒരു ഫാമിലിയും കൂടി ഉണ്ടായിട്ട്. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല ഈത്തപ്പഴം കണ്ടില്ലേ, പഴുത്ത് തുടങ്ങുന്ന സീസണാണ്. നല്ല പൊട്ടി ആ പച്ചപ്പൊക്കെ വിട്ട് പഴുപ്പിലേക്ക് കടന്നിട്ടുണ്ട്. ആ പച്ചക്കളറൊക്കെ മാറി മഞ്ഞയും ചുവപ്പിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോന്നീത്തപ്പഴം മഞ്ഞത്തപ്പഴമൊക്കെ അങ്ങനെയൊക്കെ കാണാനൊരു കൗതുകം, നല്ല രസമല്ലേ. ഇങ്ങനെ ഈത്തപ്പഴം കഴിച്ചു വെക്കണതാണ് ഒരു പ്രത്യേക രസമല്ലേ. അപ്പോൾ അഡ്വഞ്ചർ പാർക്കിൽ പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം കുട്ടികളുടെ ആ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നമ്മൾ മസ്കറ്റ് മാളിൽ അങ്ങനെ കുട്ടികളെ കളിപ്പിക്കുന്ന ഇതുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കൊണ്ടുവന്നിട്ടാണ്.
ഫസ്റ്റ് ഒമാനിൽ വന്ന ടൈമിൽ ഞാൻ ഈ മസ്കറ്റ് മാളിലേക്ക് വന്നപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ട്, കാണാൻ ഒരു പ്രത്യേക വൈബ് തോന്നിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ തോന്നും, കാരണം കണ്ട് കണ്ട് ഒരു എന്താ പറയുക, നമുക്കൊരു ഇതില്ലാണ്ടായ പോലെ ആയിട്ട്. പക്ഷെ അത് നല്ല രസമാട്ടാ, എൻ്റെ മേൽഭാഗം കാണാൻ വേണ്ടി നല്ല രസമാട്ടാ. അപ്പം അങ്ങനെ അങ്ങനെ വല്ലാണ്ടൊന്നും വീഡിയോ എടുത്തില്ല, അങ്ങനെ വൈബ് കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. മസ്കറ്റ് മാളിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഒരു സെറ്റപ്പൊക്കെ അവർ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നന്നേ ചെറിയ കുട്ടികൾക്കൊക്കെ റൈഡ്സൊക്കെ കുറവാട്ടോ. പിന്നെ ഫൈവ് ഹാർഡ് പ്രായത്തുള്ള കുട്ടികൾക്കൊക്കെ എല്ലാത്തിലും ഓക്കെയാണ്. പക്ഷെ എന്നാലും കൂടി ഫൈവ് ഹാർഡൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് വലിയ വലിയ റൈഡുകളൊക്കെ പേടിയാണ് കേട്ടോ. അക്കുലിൻ്റെ കാര്യം പറയണ്ട, അക്കുൽ ഭയങ്കര പേടിത്തോണ്ടിയാണ്. പിന്നെ ഫൈവ് ഹാക്ക് പിന്നെ അത്ര അവൾ അത്രക്ക് പേടിയില്ല. അക്കുലു ഇതിൽ കയറുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇയാളെ കാണട്ടോ കരഞ്ഞിട്ട് വരുന്നത്. ഇത്രയുള്ളൂട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു, കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എന്നും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെറിയ ചെറിയ ഞങ്ങളുടെ ഫണ്ണും കാര്യങ്ങളും നമ്മുടെ ഡെയിലി വീഡിയോസും ഒക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.